അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. സജോസ് ഫാമിലി ഫുഡ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ തരിയൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെയൊക്കെ ഒരു വേറൊരു മോഡലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മളൊരു കടായിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ആക്കിയെടുക്കുക. ഇനി ഈ ഉള്ളി ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ മുന്തിരിയില്ലേ, മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് റോസ്റ്റ് ചെയ്യുന്ന വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ് കേട്ടോ. നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ ഇതിലോട്ടും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മിക്സൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഇനി നമ്മൾ ഈ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു അര ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പാൽ മാത്രമല്ല, അതിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പാൽ മാത്രം ആകുമ്പോഴും ഓവർ തിക്കായി വരും, അപ്പോൾ അത്ര തന്നെ പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലോട്ടൊരു മൂന്നാല് ഏലക്ക, പിന്നെ നമ്മളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് തിക്കായിട്ട് വേണമെന്നില്ല, കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് സേമിയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുക്കാക്കിയെടുക്കുക. നോർമലി നമ്മൾ തരിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കാറുള്ളത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് തരിയായിട്ടല്ല, അതിൻ്റെ ഒരു വേറൊരു മോഡലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലൊക്കെ പഴം നമുക്ക് ചേർന്ന് വരുമ്പോഴൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ തരി ഉണ്ടാക്കുമ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഈ മോഡലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് വേണ്ടത്. ഓവർ തിക്കാവാൻ പാടില്ല, കുറച്ച് ലൂസിൽ വേണം. പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കുക. എത്ര പണികളോ, പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്നും ഈ തരിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചേഞ്ചിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.